കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനം. ക്രിസ്ത്യൻ മീഡിയ ലൈവ് അവതരിപ്പിക്കുന്ന ഈ വചന ദർശനം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ നൽകിയ ഈ നല്ല അവസരം ഒത്തിരി സന്തോഷത്തോടെ നമുക്കൊരുമിച്ച് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം നാം പരിശോധിക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് വായിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ, ഏദൻ തോട്ടത്തിൽ ദൈവം എല്ലാം സൃഷ്ടിച്ച് എല്ലാം നല്ലതെന്ന് കണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ദൈവം പ്ലാൻ ചെയ്തു. വിണ്ണിൽ നിന്നെടുത്ത വ്യക്തി പരാജയപ്പെട്ടു പോയപ്പോൾ, വിണ്ണിൽ നിന്നെടുത്ത വളരെ മനോഹരമായി സൃഷ്ടിച്ച ദൂതൻ പരാജയപ്പെട്ടു പോയപ്പോൾ, ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ഉരുത്തിരിഞ്ഞു, ഇനി വിണ്ണിൽ നിന്ന് ഒരുവൻ വേണ്ട, മണ്ണിൽ നിന്നെടുക്കാം എന്ന് തീരുമാനിച്ച് മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞ് അവനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് ഒരു കൂട്ടും കൂടെ നൽകി, ഹവ്വായെ നൽകി ഏദൻ തോട്ടത്തിലാക്കി. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. നമുക്കറിയാം, നാം മനുഷ്യരെല്ലാവരും സാമൂഹിക ജീവികളാണ്. ഒറ്റയ്ക്കിരിക്കാൻ ആർക്കും ഇഷ്ടമില്ല. ഒറ്റയ്ക്കായി പോയിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ നാം ഒറ്റയ്ക്കിരിക്കുന്നത് പ്രശ്നമാണെന്ന് അറിയാവുന്ന ദൈവം, നമ്മെ അറിയുന്ന ദൈവം, നമ്മെ സൃഷ്ടിച്ച ദൈവം, നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവം കൂട്ടായി ഹവ്വായെ കൂടെ നൽകിയിട്ട് അവരെ സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിലാക്കിയിട്ട് ദൈവം അവരെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവം അനുഗ്രഹിച്ചതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മിൽ ഉണ്ടായിരുന്നു, നമ്മിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത് ബോധ്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. അവർക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഏദൻ തോട്ടത്തിൽ നൽകി. തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിൻ്റെ ഫലങ്ങളും ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നാൻ പാടില്ല എന്ന് അറിയിച്ചു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവിടെ അരുത് എന്ന് പറഞ്ഞതിനെ ചെയ്യാനുള്ള ഒരു പ്രേരണ ഹവ്വയിലുണ്ടായി. ഹവ്വയുടെ അവസ്ഥയറിഞ്ഞ്, സാഹചര്യമറിഞ്ഞ് പിശാച് പാമ്പിൻ്റെ രൂപേണ അവിടെ വന്നു, ബിഷപ്പിനെക്കുറിച്ച് ചോദിച്ച്, കാണുവാൻ ഭംഗിയുള്ള നല്ല ഫലം കാണിച്ച് അവളെ വശീകരിച്ച് ആ ഫലം അവൾ കഴിക്കത്തക്ക രീതിയിൽ ആക്കി തീർക്കുകയാണ്. അപ്പോൾ ഹവ്വായുടെ ജീവിതത്തിൽ ഒരു ഫലം കഴിച്ചു, അനുസരണക്കേട് കാണിച്ചു, അവളുടെ ജീവിതത്തിൽ അവളുടെ തേജസ് നഷ്ടപ്പെട്ടു. നമ്മുടെ ജീവിതമായിട്ടൊന്ന് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ വരുന്നത് പാമ്പായിട്ട് പിശാച് വന്നെന്ന് വരില്ല. ചില മോഹന വാഗ്ദാനങ്ങൾ വന്ന് അതുകൊണ്ട് തന്ന് ഒക്കെ നമ്മെ പെടുത്താൻ നോക്കുന്ന പൈശാചിക തന്ത്രങ്ങളുണ്ട്. ഒരു പക്ഷേ കാണുവാൻ ഭംഗിയുള്ളത് നല്ലതെന്ന് തോന്നിയേക്കാം. ഒരു പക്ഷേ നല്ലതെന്ന് കർണരസകമാകുമാറും നമ്മുടെ കാഴ്ചയിലുമൊക്കെ നല്ലതെന്ന് തോന്നുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമുക്ക് നിദാനം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന ആജ്ഞയാണ്, കൽപ്പനയാണ് നമുക്ക് പ്രധാനം. നമ്മുടെ ഇഹലോക ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനവും ദൈവിക കൽപ്പനയ്ക്കുമാണ് പ്രാധാന്യം. മറ്റാര് നമ്മെക്കുറിച്ച് എന്ത് പറഞ്ഞാലും, നമുക്കെന്ത് മോഹന വാഗ്ദാനങ്ങൾ തന്നാലും അതിനേക്കാളുപരി ദൈവം നമ്മോട് പറഞ്ഞ വാക്തത്വവും വചനത്തിനുമാണ് പ്രാധാന്യം. ഇവിടെ ഹവ്വയെ കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലാകും എന്നാണ്. അപ്പോൾ ഒരു ചിന്തയുണ്ടാകുകയാണ്, ഇത് കഴിച്ചാൽ ദൈവത്തെ പോലാകുമല്ലേ, വെറുതെയല്ല ഇത് മാത്രം കഴിക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കി നശിപ്പിക്കുവാൻ പിശാച് നമുക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞെന്ന് വരാം. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായി വരുമ്പോൾ ഇന്ന വഴിക്കൊന്ന് തിരിഞ്ഞായിരുന്നെങ്കിൽ, ഇന്ന കാര്യം ചെയ്താൽ കൂടുതൽ നേട്ടം കൈവരിക്കാം എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കാം. സാമ്പത്തിക ആവശ്യങ്ങൾ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ഇന്ന മേഖലയിലൂടെ സഞ്ചരിക്കാം എന്നൊരു പക്ഷേ ചിന്തിക്കാം. ചില ജീവിത കാര്യങ്ങൾ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്: ദൈവവചനത്തിന് പ്രാധാന്യം നൽകണം. ദൈവിക ആജ്ഞയ്ക്കും ദൈവിക കൽപ്പനകൾക്കും നാം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. ദൈവിക കൽപ്പനയ്ക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ദൈവം അവരെ അനുഗ്രഹിച്ചപ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലെത്താൻ അവർക്ക് കഴിയാതിരുന്നത് അനുസരണക്കേടാണ്. നമ്മുടെ ജീവിതത്തിൽ കൽപ്പനകൾ, ദൈവിക വചനം പ്രമാണിക്കാതെ പോകുമ്പോൾ ദൈവം നമുക്ക് വാക്തത്വം ചെയ്തിരിക്കുന്ന അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് കഴിയുകയില്ല. ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മീക ഭൗതിക നന്മകളും നാം പ്രാപിക്കണമെങ്കിൽ
നാം ദൈവവചനം അനുസരിക്കുന്നവരായി മാറേണ്ടതായിട്ടുണ്ട്. ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരായി മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവത്തോടുള്ള നല്ല കൂട്ടായ്മ ബന്ധം നിലനിർത്തേണ്ടതായി ഉണ്ട്. പലപ്പോഴും ദൈവിക കൂട്ടായ്മകൾ നഷ്ടപ്പെടുമ്പോഴാണ് മറ്റുള്ളവരുടെ വാക്കിലേക്ക് മറ്റുള്ള ചിന്തയിലേക്ക് പോകേണ്ടി വരുന്നത്. ഇവിടെയും ഹവയ്ക്കും അതുതന്നെയാണ് സംഭവിച്ചത്. ഓർക്കുക, അവരെ നന്നായി അനുഗ്രഹിച്ച് നിർത്തിയ ദൈവത്തിൽ നിന്ന് അനുസരണക്കേടിലൂടെ ആ അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. കാലഘട്ടങ്ങൾ ഹാലുടി പിന്നിട്ടപ്പോൾ യേശു ക്രിസ്തുവിലൂടെ ഒരു തിരിച്ചു വരവ് നടത്തിയെടുത്തു. ഓർക്കുക, യേശു ക്രിസ്തുവിലൂടെ ഏതെങ്കിലും പ്രശ്നത്തിൽ പ്രയാസത്തിൽ നാം അകപ്പെട്ടു പോയെങ്കിൽ ക്രിസ്തുവിലൂടെ തിരികെ വരാനുള്ള ഒരവസരമുണ്ട്. ആ അവസരം പലപ്പോഴും പ്രയോജനപ്പെടുത്തി നാം കർത്താവിൻ്റെ ഓഹരിക്കാരായി മാറി നിത്യതയുടെ ഓഹരിക്കാരായി മാറി തീരുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ അനുഗ്രഹത്തിലേക്ക് എല്ലാവരെയും നടത്തേണ്ടതിന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവിക അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത നിത്യതയാണ്. ആ നിത്യതയിൽ നമുക്ക് എത്തേണ്ടതിന് വേണ്ടി ദൈവവചനം നമ്മെ ആ ഒരു അവസ്ഥയിലേക്ക് വിളിക്കുകയാണ്, നമ്മെ ക്ഷണിക്കുകയാണ്. ഈ വചനത്താൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്കെത്താം. ഗോഡ് ബ്ലസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.